ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയുടെ തലക്കെട്ട് ഇതായിരുന്നു, കേന്ദ്രസേന എത്തും പക്ഷേ സി പി എമ്മിന്റെ കെണിയിൽ ബി ജെ പി വീഴില്ല എന്നായിരുന്നു. അതിൽ ഞങ്ങൾക്ക് വ്യക്തമായി കിട്ടിയ ചില സോഴ്സുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ വാർത്ത ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന തരത്തിലേക്ക് നീങ്ങുന്നു വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേന്ദ്രസേന എത്തും എന്ന് പറഞ്ഞപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിക്കണ്ടില്ല. കേരളത്തിന്റെ നേതാവും ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരൻ പോലും പറഞ്ഞത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരം പരാജയമാണെന്ന് സംബന്ധിച്ചാൽ കേന്ദ്രസേന വരാമെന്നാണ്. അതായത് കേന്ദ്രസേന വരുന്നതിനോട് ബി ജെ പിക്ക് താല്പര്യമില്ല, അഥവാ കേന്ദ്രസേന വന്നാൽ എങ്ങനെ നീങ്ങണമെന്നും കൃത്യമായ കണക്കൂട്ടൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമുണ്ട്. കാരണം അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. ഓഖിയുടെ ദുരന്തകാലത്ത് പിണറായി വിജയന് എന്താണ് വിഴിഞ്ഞം കടപ്പുറത്ത് സംഭവിച്ചതെന്നും നിർമ്മലാ സീതാരാമന് കിട്ടിയ സ്വീകാര്യത എന്തെന്നും കൃത്യമായി തന്നെ ബി ജെ പിക്ക് അറിയാം. ആ നീക്കങ്ങൾ എന്തായിരുന്നു സി പി എമ്മിനും നന്നായി അറിയാം. ബി ജെ പി അണിയറയിൽ സമരം തീർക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്നൊരു സൂചന കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കാരണം ഈ കേരളത്തിലെ ചില സഭാ നേതൃത്വങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഗവർണർ ഉൾപ്പെടെയുള്ളവർ ഈ ബി ജെ പിയിലുണ്ട്, ബി ജെ പിയുടെ നേതാക്കന്മാരുണ്ട്. അത്തരത്തിലൊരു നീക്കം നടക്കുന്നു. അതായത് വിഴിഞ്ഞം സമരത്തിന്റെ ചർച്ച ഒരുപക്ഷെ ദില്ലിയിൽ നടക്കുകയും ദില്ലിയിൽ വെച്ച് നടക്കുന്ന ഒത്തുതീർപ്പിൽ സമരം തീരുകയും ചെയ്താൽ അതിന്റെ ക്രെഡിറ്റ് കേന്ദ്രത്തിലെത്തും. കേന്ദ്രസേന വന്നാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ കൈവെക്കാതെ മുൻപോട്ട് പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ശേഷമായിരിക്കും കേന്ദ്രസേന വിഴിഞ്ഞത്തെത്തുക എന്നുകൂടി വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത് സി പി എം ആണ്. കാരണം കേന്ദ്രസേന വന്നിരുന്നുവെങ്കിൽ, അവരുടെ ഭാഗത്തുനിന്ന് അക്രമമുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം അദാനിയുടെയും ഒപ്പം തന്നെ ബി ജെ പിയുടെയും തലയിൽ കെട്ടിവെച്ച് കൈകഴുകാനായി കാത്തുനിന്ന സി പി എമ്മിന് അപകടം മണത്തു തുടങ്ങി. ഇന്നലെ തന്നെ ധൃതി പിടിച്ച നീക്കങ്ങൾ സമരം തീർക്കാനായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരുപക്ഷെ ഈ നവംബർ 26 തന്നെ തീരേണ്ടിയിരുന്നൊരു സമരമാണ്. പക്ഷെ അന്നാണ് ആദ്യമായി അവിടെ കലാപം രൂപപ്പെട്ടതും. ഏതായാലും വീണ്ടും ആ വഴിക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്നലെ കർദിനാൾ മാർ ബസോലിയോസ് ക്ലിവിസ് കത്തോലിക്ക ബാബയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരിക്കുന്നു. അതിനെ തുടർന്ന് സമരസമിതിയും അതിരൂപത നേതൃത്വവുമായി പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ ചർച്ച നടത്താൻ ഒരു തീരുമാനമായിരിക്കുന്നു. ഏതായാലും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ തീരശോഷണം പഠിക്കാനൊരു സമിതിയിൽ ഉണ്ട്. ആ സമിതിയിൽ ഒരാളെ കൂടി ഉൾപ്പെടുത്തണമെന്നായിരുന്നു. മറ്റൊന്ന് തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് പഠനം നടത്തണമെന്നായിരുന്നു. ഏതായാലും അതിൽ നിന്ന് പിന്നോക്കം പോകാനായി സമരസമിതി തയ്യാറായേക്കും. ഒപ്പം തന്നെ ഇനി അക്രമത്തിൻ്റെ രീതിയിലേക്ക് പോകണ്ട എന്നൊരു തീരുമാനവും അവർ എടുത്തിട്ടുണ്ട്. ഏതായാലും ഇത് എത്രത്തോളം വിജയം കാണുമെന്നുള്ളത് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും സംസ്ഥാന സർക്കാർ ഉടനടി ഈ അറസ്റ്റിലേക്ക് നീങ്ങില്ല. ഏതാണ്ട് 1000 മുകളിൽ പേരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനമാണ്. ഏതായാലും ഗാന്ധി സ്മാരക സമിതിയും ഈ സമാധാന നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാർ ധൃതി പിടിച്ച് സമാധാനത്തിൻ്റെ ഈ സമരം തീർക്കുന്നതിൻ്റെ ഒരു നീക്കങ്ങൾ നടക്കുന്നു. നവംബർ 26 തീരേണ്ടിയിരുന്നു സമരം. അന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചർച്ച നടത്തി തീരേണ്ടിയിരുന്നു സമരമാണ് കലാപത്തിലേക്ക് മാറിയത്. വീണ്ടും അതിന് സമാനമായ രീതിയിലേക്ക് ഒരു ധൃതി പിടിച്ച നീക്കത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട ഒരുപക്ഷെ, കാരണം ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിലെ സഭാ നേതൃത്വവുമായി വലിയ ബന്ധം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പി എസ് ശ്രീധരൻപിള്ള അടക്കമുള്ളവർ അതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുമുണ്ട്. അത്തരത്തിൽ അതൊരു നീക്കം നടത്തി ആ സമരം തീരുമോ ഇല്ലെങ്കിൽ ആ സമരം തീർക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയാണ്. കാരണം കേന്ദ്രസേന എത്തുന്നതിനോട് ബി ജെ പി നേതാക്കളുടെ തണുപ്പും പ്രതികരണമെന്ന് സി പി എം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ സി പി എം മുൻകൈ എടുത്തുകൊണ്ട് സമരം തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയന് തന്നെ വേണമെന്ന് സി പി എം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.